കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും സന്തോഷ് ഈപ്പൻ യുഎ കോൺസൽ ജനറലായി സ്വപ്നയ്ക്ക് കൈമാറിയ ഐഫോൺ സംബന്ധിച്ചാണ് പരിശോധന. ഐഫോൺ കുറച്ചുനാൾ ഉപയോഗിച്ചിരുന്നത് ബിനീഷ് കോടിയേരിയാണെന്ന് കോൾ പട്ടിക പരിശോധിച്ചതിൽ നിന്ന് കസ്റ്റംസിന് വിവരം ലഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം. സ്വർണം ഡോളർ കടത്ത് കേസിൽ CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണനെയും കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ലൈഫ് മിഷൻ നിർമ്മാണ കരാറുകാരനായ യൂണിടാക് MD സന്തോഷ് ഈപ്പൻ UAE കോൺസൽ ജനറലിന് നൽകിയ 1.13 ലക്ഷം രൂപ വിലയുള്ള ഐഫോൺ വിനോദിനി ഉപയോഗിച്ചിരുന്നുവെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണിത്. കസ്റ്റംസ് ചോദ്യം ചെയ്താൽ ഉടനെ വിനോദിനി ബാലകൃഷ്ണന്റെ മൊഴിയെടുക്കാൻ ED യുടെ കൊച്ചി ബംഗളൂരു യൂണിറ്റുകൾ തയ്യാറെടുക്കുകയാണ്. വിനോദിനിയുടെ പേരിലുള്ള സിം കാർഡാണ് ബിനീഷ് ഉപയോഗിച്ചത്. ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ ബിനീഷ് ഇപ്പോൾ കർണാടക ജയിലിലാണ്. ഇതിനും സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധമുണ്ടെന്ന വിലയിരുത്തൽ സജീവമാണ്. ഈ സാഹചര്യത്തിലാണ് ED യുടെ ഇടപെടൽ. ED യാണ് ബിനീഷിനെ അറസ്റ്റ് ചെയ്തത്. വിനോദിനിയുടെ പേരിലെ സിമ്മിലെ ചില കോളുകളിൽ ബിനീഷുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന നമ്പറുകളും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ബംഗളൂരു ED യും അന്വേഷണത്തിന് മുതിരുന്നത്. സ്വർണ്ണക്കടത്ത് പിടിക്കപ്പെട്ടതിന് ശേഷവും ഈ ഫോൺ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ലൈഫ് മിഷൻ കേസിനോടൊപ്പം UAE വിസ സ്റ്റാമ്പിംഗ് കരാർ ലഭിച്ച UFEX സൊല്യൂഷനും കേസിന്റെ പരിധിയിൽ വന്നപ്പോൾ ഫോൺ സ്വിച്ച് ഓഫായി. UFEX സൊല്യൂഷൻസിന്റെ പാർട്ട്ണറെ ബംഗളൂരുവിൽ ബിനീഷ് കോടിയേരി ഉൾപ്പെട്ട കേസിൽ ചോദ്യം ചെയ്തിരുന്നു. കാർ പാലാസ് ഉടമയുടെ മൊഴിയിൽ ED അന്വേഷണവും നടത്തുന്നുണ്ട്. വിനോദിനി നാളെ ഹാജരായില്ലെങ്കിൽ വീണ്ടും നോട്ടീസ് നൽകാനാണ് കസ്റ്റംസ് തീരുമാനം. ഫോൺ സ്വപ്നയ്ക്ക് കൈമാറിയതാണ് എന്നാണ് സന്തോഷ് ഈപ്പൻ വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ സ്വപ്നയെ വീണ്ടും ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് കോടതിയുടെ അനുമതി തേടും. വിനോദിനിയുടെ ഉത്തരത്തിന് ശേഷമാകും കസ്റ്റംസ് വീണ്ടും സ്വപ്നയിലേക്കും തുടർ ചോദ്യങ്ങളിലേക്കും പോവുക. ഈ ഫോൺ ബിനീഷിന് കിട്ടിയെന്നും അത് അമ്മയ്ക്ക് കൈമാറി കിട്ടിയെന്നുമാണ് നിഗമനം. ലൈഫ് മിഷനിലെ കോഴയാണ് ഈ ഐഫോണിലെ കസ്റ്റംസും കേന്ദ്ര ഏജൻസികളും വിലയിരുത്തുന്നത്. എന്തായാലും വിനോദിനിയെ ഉടൻ തന്നെ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. സ്വപ്നയ്ക്ക് കൈമാറിയ ഐഫോൺ സംബന്ധിച്ചാണ് ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തുന്നത്. ഈ ഫോൺ കുറച്ചുനാൾ ഉപയോഗിച്ചിരുന്നത് ബിനീഷ് കോടിയേരി ആണെന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ബിനീഷിന്റെ കോൾ ലിസ്റ്റ് പരിശോധിച്ചിരുന്നു കസ്റ്റംസ് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ED ചോദ്യം ചെയ്യാൻ വിനോദിനിയെ വിളിപ്പിച്ചിരിക്കുന്നത്. 1.13 ലക്ഷം രൂപ വിലയുള്ള ഐഫോൺ വിനോദിനി ഉപയോഗിച്ചു എന്ന കണ്ടെത്തലിന്റെ സാഹചര്യത്തിലാണ് ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്.